ദി കേരള ഗവൺമെന്റ് ലാൻഡ് അലോട്ട്മെന്റ് ആൻഡ് ദി അസൈൻമെന്റ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് റൂൾസ് 2023 മുകളിൽ എസ് ആർ ഒ നമ്പർ 1381/2023 ഭേദഗതി നോട്ടീസിന്റെ പരിഗണന. ഡോക്ടർ എൻ ജയരാജ്, സമയം ഭേദകാരണം ഒരു മണിക്കേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതാണ്. സാർ, ദ കേരള ഗവൺമെന്റ് ലാൻഡ് അലോട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് റൂൾസ് 2023 താഴെ പറയുന്ന ഭേദഗതികൾ ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി, സംസ്ഥാനത്ത് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പാട്ടത്തിന് നൽകുന്നതിനും ഉള്ള വ്യവസ്ഥകൾ സുതാര്യവും വേഗതയിലുമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചട്ടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം ഇക്കാര്യത്തിൽ നല്ലതുപോലൊരു എക്സസൈസ് നടത്തി നേരത്തെ ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതുപോലെ ഒഫീഷ്യലായി തിരുത്തപ്പെടേണ്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോകാം സാർ. ഒരു മണിക്കുള്ളിൽ ഒന്ന്, റൂൾ നമ്പർ 1(1) സ്വീകരിക്കാവുന്നതാണ്, ചട്ടത്തിൻ്റെ പേരിൽ വരുന്നൊരു ചെറിയ ഭേദഗതിയാണ്. 2, റൂൾ 2(1) സ്വീകരിക്കാവുന്നതാണ് സാർ, ആക്ടിലെ നമ്പർ പറയുന്നതാണ്. റൂളിലെ 2(6) മൂന്നാമതായി ഉന്നയിക്കുന്ന റൂളിലെ 2(6)ൻ്റെ ഒന്നാം ഭാഗം സ്വീകരിക്കാവുന്നതാണ്. അതിലെ റൂളിലെ 2(6)ലെ 2ാം ഭാഗവും സ്വീകരിക്കാവുന്നതാണ് സാർ. 4 സ്വീകരിക്കാവുന്നതല്ല, വ്യവസായ വകുപ്പിൻ്റെ ആശയത്തിൽ നിന്ന് വിരുദ്ധമാണ്, അത് സഹായിക്കാവുന്നതല്ല. 5, റൂൾ നമ്പർ 3(2) സ്വീകരിക്കാവുന്നതാണ് സാർ. 6, റൂൾ നമ്പർ 8 സ്വീകരിക്കാവുന്നതാണ് സാർ. 7, റൂൾ നമ്പർ 9 നേരത്തെ സ്വീകരിക്കാവുന്നാവാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു, പക്ഷേ വിശദമായി പരിശോധിച്ചപ്പോൾ അത് റിപ്പീറ്റേഷനാണ്. അതുകൊണ്ട് റൂൾ നമ്പർ 9, 7ാമത്തെയായി വന്ന റൂൾ നമ്പർ 9 സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ 2 സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ 3 സ്വീകരിക്കാവുന്നതാണ്. 7 തന്നെ 4 സ്വീകരിക്കാവുന്നതാണ് സാർ. റൂൾ നമ്പർ 13, 8ാമതായി പറയുന്നത് സ്വീകരിക്കാവുന്നതാണ്. റൂൾ നമ്പർ 9ാമതായി പറയുന്ന റൂൾ നമ്പർ 18(3)(a) സ്വീകരിക്കാവുന്നതാണ്. 10 പറയുന്ന റൂൾ നമ്പർ 19 അത് സ്വീകരിക്കാൻ കഴിയുന്നതല്ല, വ്യവസായ വകുപ്പിൻ്റെ താല്പര്യങ്ങൾക്ക് ബിരുദാണ്. 11 പറയുന്ന റൂൾ നമ്പർ 21(1) സ്വീകരിക്കാവുന്നതല്ല, നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12, റൂൾ നമ്പർ 21(2) സ്വീകരിക്കാവുന്നതാണ്, വാക്യത്തിലെ വ്യാകരണം ശരിയാക്കുന്നതിന് വേണ്ടിയാണ്. 13, റൂൾ നമ്പർ 23 സ്വീകരിക്കാവുന്നതാണ് സാർ. 14, റൂൾ നമ്പർ 23(1) സ്വീകരിക്കാവുന്നതാണ്. 15, റൂൾ നമ്പർ 23(2) സ്വീകരിക്കാൻ സാധ്യമല്ല. 16, റൂൾ നമ്പർ 23(3) സ്വീകരിക്കാവുന്നതാണ് സാർ. 17, റൂൾ നമ്പർ 23(4) സ്വീകരിക്കാവുന്നതാണ്. 18, റൂൾ നമ്പർ 24 സ്വീകരിക്കാവുന്നതാണ്. 19, റൂൾ നമ്പർ 28 സ്വീകരിക്കാവുന്നതാണ്. 20, റൂൾ നമ്പർ 34 സ്വീകരിക്കാവുന്നതാണ്. 21, റൂൾ നമ്പർ 34(4) സ്വീകരിക്കാവുന്നതാണ്. 22, റൂൾ നമ്പർ 36 അതും സ്വീകരിക്കാവുന്നതാണ്. 23, ഫോം 6(a) അതിലുള്ള ചെറിയ മാറ്റമാണ്, അത് അസൈൻമെൻറ്റ് നൽകേണ്ടത് ജില്ലാ കളക്ടറാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മാറ്റമാണ്, അതും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ സാർ, ഈ പറഞ്ഞതിൽ 4ാമത്തെ അഭിപ്രായവും അതുപോലെ തന്നെ 10ാമത്തെയും 11ാമത്തെയും 15ാമത്തെയും സ്വീകരിക്കുന്നില്ല, ബാക്കി നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ സഭ അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. ഓർഡർ ഓർഡർ. യെസ് യെസ്, പ്രത്യേകമായിട്ടുള്ള താല്പര്യം സഭ പൊതുവേ മനസ്സിലാക്കേണ്ടതാണ്. ലെജിസ്ലേഷൻ ഒരു മാതൃകാപരമായ നടപടിയാണ്, ഞാൻ പ്രത്യേകം അംഗീകരിക്കുന്നത്. യെസ്, സഭയിലെ എല്ലാ അംഗങ്ങളോടും പലപ്പോഴും സഭക്കകത്ത് അമെൻമെൻസും മറ്റു കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് ഡോക്ടർ എൻ ജയരാജാണ്. പുതിയ സാമാജിക റീ ഫ്ലോറിനകത്ത് പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, കാരണം വളരെ സീരിയസ് ആയ കാരണം ലെജിസ്ലേച്ചറാണ്. ദ മെയിൻ ഡ്യൂട്ടി ഓഫ് എ ലെജിസ്ലേച്ചർ ഈസ് ടു ലെജിസ്ലേറ്റ് ദ ലോ. ആ ലോ ലെജിസ്ലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പലരും ഇങ്ങനെ മറ്റ് ബിസിനസ്സിലായിരുന്നു. ഇനി ഭാവിയിലെങ്കിലും നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവമായി ആളുകൾ ഇടപെടണം, കാരണം ലെജിസ്ലേസ്. സാർ, ഒരു കാര്യം, ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി സാധാരണ വെക്കുന്ന നിർദ്ദേശങ്ങൾ എസ് ആർ ഒകളിൽ മാറ്റം വരുത്തുമ്പോൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, ശുപാർശ പ്രകാരം മാറ്റം വരുത്തിയെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പറയാറുണ്ട്. ഇവിടെ സഭയിൽ അംഗങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ അംഗത്തിൻ്റെ പേര് ചേർത്ത് ആ നോട്ടിഫിക്കേഷൻ ചേർക്കാൻ അങ്ങ് ഒരു നിർദ്ദേശം കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം. യെസ് യെസ്, അത് ശ്രദ്ധിക്കാം, കാരണം അദ്ദേഹമാണ് വളരെ ഒരു ഹാർഡ് വർക്ക് നടത്തി, ഹോം വർക്ക് നടത്തി ഇത്തരം കാര്യം കൊണ്ടുവന്നത്. ഇത് പലപ്പോഴും നമ്മുടെ അംഗങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ പറയേണ്ടതാണ്, കാരണം എസ് ആർ ഒയിൽ
അങ്ങനെ വരാൻ പാടുണ്ടോ എന്നുള്ളതിന്റെ സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ ആശയം നല്ലതാണ്, പക്ഷെ അത് അങ്ങനെ വരുത്താമോ എന്നുള്ള സാങ്കേതിക പ്രശ്നം നോക്കിട്ട് സ്ഥിരമായി നോട്ടിഫിക്കേഷൻ ചേർക്കാറുണ്ട്. ഇത് നിയമസഭാ നടപടി ക്രമത്തിന്റെ ഭാഗമാണ്. നിയമസഭാ നടപടികളുടെ ഭാഗമായി വരുന്ന അത്തരം കാര്യങ്ങൾ ചേർക്കുന്നതായിരിക്കും ഉചിതം. യെസ് യെസ് യെസ്. പ്രതിപക്ഷ പറയുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. യെസ് യെസ്, പരിശോധിച്ച് പറയാമെന്നാണ് റവന്യൂ മിനിസ്റ്റർ സൂചിപ്പിച്ചിട്ടുള്ളത്.